ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഒരു ഷോപ്പിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ നമ്മൾ നെടുമങ്ങാട് കൊടിനട എന്ന് പറയുന്ന സ്ഥലമാണ് ഉള്ളത്. ഇത് എസ് ആർ ആട്ടോ മാൾ എന്ന സെക്കൻഡ് ഹാൻഡ് കാർ ഷോപ്പിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാർ ഡീറ്റെയിൽസുമായി നമുക്ക് മുന്നോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ കിടക്കുന്ന ഒരു ബഡ്ജറ്റ് കാറാണ് നമ്മുടെ ആൾട്ടോ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കാം. 2012 വണ്ടി, 60,000 കിലോമീറ്റർ, 160 160 റേറ്റ് വരുന്നത്. പിന്നെ ഇത് എങ്ങനെ ഡീറ്റെയിൽസ്? LXI ആണ്, AC പവർ സ്റ്റീയറിംഗ് വരുന്ന മോഡലാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത മോഡൽ. പെട്രോൾ ആണ്. നമുക്ക് ഇനി ഇതിന്റെ ഇന്റീരിയറിലോട്ട് ഒന്ന് നോക്കാം. ഇന്റീരിയർ ഭാഗം ഒക്കെ നല്ല നീറ്റ് ആണ്. ഇതിപ്പോ ഇതിന്റെ സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ എക്സ്റ്റൻഡ് ചെയ്തതാണോ? അല്ലല്ല, എക്സ്ട്രാ സീറ്റ് കവർ ഇതിൽ വരുന്നത് തന്നെയാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. മാനുവൽ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉള്ള വണ്ടിയാണ്. ശരിയോ. അടുത്തൊരു വാഹനം വാഗണർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ്? വാഗണർ സ്റ്റിംഗറെ 2014 വണ്ടി. 14 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. VXI വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. വണ്ടി പെട്രോൾ ആണ്. മാനുവൽ. പെട്രോളും മാനുവലോ? വില വന്നിട്ട് 335,000 രൂപയാണ് ലാസ്റ്റ് പ്രൈസ്. 335,000. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു സീറ്റ് കവർ ഇതിൽ കുറച്ച് മോശമാണ്. നമുക്ക് സീറ്റ് കവർ, പുതിയ സീറ്റ് കവർ വണ്ടിയിൽ ചെയ്ത് കൊടുക്കാം, ചെയ്ത് മാറ്റി കൊടുക്കാം. വേറെ പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. സീറ്റ് കവർ നമുക്ക് പുതിയ സീറ്റ് കവർ ചെയ്ത് കൊടുക്കാം. പേപ്പർ എത്ര വർഷം വരെ ഉണ്ടാവും? പേപ്പർ 2014 വണ്ടിയല്ലേ. 14 വണ്ടിയാണ്. പേപ്പർ ഉണ്ട്. അതെ അതെ. നമുക്ക് ഇന്റീരിയർ കൂടെ ഒന്ന് നോക്കാം. ഓ, നേരത്തെ പറഞ്ഞപോലെ തന്നെ ഇത് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു പെട്രോൾ വാഹനമാണ്. അതിന്റെ ഇന്റീരിയർ, ഈ സീറ്റ് കവർ നേരത്തെ പറഞ്ഞാലും കുറച്ചൊരു പ്രശ്നമുണ്ട്. അതൊന്ന് മാറി തരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനമാണ്. 135,000 അല്ലേ? അല്ല, 115 ഓടിയിട്ടുണ്ട്. 115 ഓടിയ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. ഇതിന്റെ റേറ്റ് എത്രയാണ് പറയുന്നത്? 335. 335 ആണ് പ്രൈസ് പറയുന്നത്. നെഗോഷ്യബിൾ ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതൊരു സ്വിഫ്റ്റ് ഡിസൈർ ആണ്. ന്യൂ മോഡലാണ് അല്ലേ? ന്യൂ മോഡലാണ്. 2017 വണ്ടി. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ വണ്ടി. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മള് ആസ്കിംഗ് പ്രൈസ് 528,000 രൂപയാണ് വണ്ടിക്ക്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഏതാണ്ട് ഒരു 40,000 രൂപയ്ക്ക് അടക്കുകയാണെങ്കിൽ നമുക്കത് ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റും. വണ്ടി ലോൺ ചെയ്യാൻ പറ്റും. വണ്ടി 40,000 ഇറക്കാം. വണ്ടി ഇന്റീരിയർ കൂടെ നോക്കാം. ഇന്റീരിയർ നോക്കാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. സീറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റ് തന്നെയാണ്. പുത്തൻ വണ്ടിയാണല്ലോ, പുതിയ വാഹനമാണ്. പിന്നെ സീറ്റ് അഡീഷണൽ ചെയ്താണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം കാര്യങ്ങളൊക്കെ. ഇതൊരു സ്വിഫ്റ്റ് ആണ്. 2014 സ്വിഫ്റ്റ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസ്. പുറത്ത് സർവീസ് ചെയ്തിട്ടില്ല. ഫുള്ള് കമ്പനി സർവീസ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടി വേറെ ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. പെട്രോൾ ആണോ? പെട്രോൾ മാനുവൽ ആണോ? മാനുവൽ ആണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇന്റീരിയറും കൂടെ ഒന്ന് നോക്കാം. ഇന്റീരിയർ ഭാഗവും സീറ്റ് ഈ പറഞ്ഞ പോലെ അല്ലാതെ അഡീഷണൽ ചെയ്തിട്ടുള്ള സീറ്റ് കവർ കിടക്കുന്ന വണ്ടി. ഓക്കെ. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഇന്റീരിയർ ആണ്. നീറ്റ് ആണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ മാനുവൽ തന്നെയാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഹനം. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് പറഞ്ഞത്? പ്രൈസ് വന്ന് 415. നാല് പതിനഞ്ച് ചോദിക്കുന്നു. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഒരു ടാറ്റ നാനോ ആണ് കിടക്കുന്നത്. എന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2012 വണ്ടി. 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഞങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 78,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 78,000 കിലോമീറ്റർ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 78,000 ഞങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി നല്ല വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഫ്രണ്ട് രണ്ട് പുത്തൻ ടയർ കിടക്കുന്നത്. സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. നമുക്ക് ഇനി അടുത്തൊരു വാഹനം. ആൾട്ടോ. ഇത് 2007 ആൾട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല. വളരെ നീറ്റ് ആണ് വണ്ടി. ടയർ 4 പുത്തൻ ടയർ. ഓക്കെ. നല്ല നീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് വണ്ടി.
പിന്നെ എല്ലാം ഞങ്ങൾ ഡീറ്റെയിൽസ് ചെയ്ത് കാണിക്കില്ല. നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക, വന്ന് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഇത് പിന്നെ പ്രൈസ് വരുന്നത് ഇത് വന്നിട്ട് 180,000 രൂപ ഞങ്ങൾ ആസ്കിംഗ് പ്രൈസ്. അത് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, വന്ന് കാണുകയാണെങ്കിൽ പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പെട്രോൾ ആണ്? പെട്രോൾ. ഓക്കെ, അടുത്ത വാഹനം ഇത് കേട്ടൺ VXi ആണ്. VXi സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആക്സിൽ ഹിസ്റ്ററി ഒന്നുമില്ല. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 238,000 ആസ്കിംഗ് പ്രൈസ്. ഭാഗങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിൽ ഹിസ്റ്ററി ഒന്നുമില്ല. മാനുവൽ ആണോ? മാനുവൽ. മാനുവൽ പെട്രോൾ. അടുത്ത വരുന്നത് ഇയോൺ ആണ്. 2012 ഇയോൺ സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടി വരുന്നത് 198,000 രൂപ ഞങ്ങൾ ചോദിക്കുന്നത്. അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി. ഓക്കെ, ഇതും മാനുവൽ തന്നെയാണ്. മാനുവൽ, മാനുവൽ പെട്രോൾ. ഓക്കെ, വീണ്ടും ഒരു ഇതൊരു 2013 വണ്ടിയാണ്. 2013 സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ 800 ആണ്. ഓൾട്ടോ 800 ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത വണ്ടിയാ. ഈ വണ്ടി ഞങ്ങൾ ചോദിക്കുന്നത് 2,28 ആണ്. 2,28,000 രൂപയാണ്. ടയർ ഭാഗങ്ങളൊക്കെ? ടയർ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. ഇന്ത്യയുടെ കളർ നീറ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് വണ്ടി ഇത് ഒരു 2001 വണ്ടിയാണ്. 2001 വണ്ടി 100,000 കിലോമീറ്റർ ആയി. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി പെയിന്റിൽ തന്നെ നിൽക്കുകയാണ്. വേറെ ഒന്നും എക്സ്ട്രാ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി നീറ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ചോദിക്കുന്നത് 78 രൂപയാണ്. 78,000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ ഇവിടെ ടോട്ടലി എപ്പോഴും എല്ലാം നെഗോഷ്യബിൾ ആണല്ലേ? എല്ലാം നെഗോഷ്യബിൾ ആണ്. പറയുന്ന പ്രൈസിൽ എല്ലാം നെഗോഷ്യബിൾ ആണ്. വന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇനി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴി ഇവിടെ വരുന്ന വഴി വരുന്ന വഴി എന്ന് പറയുന്നത് നെടുമ്പങ്ങാട് നിന്ന് ഒരു 2.5 കിലോമീറ്റർ ആണ്. 2.5 കിലോമീറ്റർ ആരനോടോട്ട് വരുമ്പോഴ് കുന്നുനട എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ആരനാണ് ഏകദേശം ഒരു 5 കിലോമീറ്ററിനകത്ത് വരുന്നതാണ്. നെടുമ്പങ്ങാട് നിന്ന് വരുന്നെങ്കിൽ 2.5 കിലോമീറ്റർ കുന്നുനട. അതെ, അതാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ലാസ്റ്റ് കുറച്ച് വേഗത്തിൽ കാണിച്ചെങ്കിൽ ഇവിടെ ഇനിയും വാഹനങ്ങളുണ്ട്. നമുക്ക് അതനുസരിച്ച് ഇവിടെ വന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. തൽക്കാലം ബൈ.